അസ്സലാമു അലൈക്കും. അപ്പൊ ഉണ്ണിയാളെ, നമ്മളെ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. നമ്മളെ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായേക്കും. നമ്മൾ ഇന്നലെ അതിൻ്റെ ചെറിയൊരു ഭാഗം ഇട്ടുങ്ങണല്ലോ. അപ്പൊ എന്തായാലും നമുക്ക് അതിൻ്റെ മുഴുവനായിട്ടില്ല പരിപാടി അങ്ങോട്ട് കാണാം. കുറേ ദിവസമായി മൂത്തച്ഛൻ കാക്കുവിൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ പറയുന്നു, ലൈല കുഞ്ഞാമ്മ ഇങ്ങളെ വക നമുക്ക് ചെലവൊന്നുമില്ലേ. ഓരത് പറയുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മളെ മനസ്സിലതുണ്ട്, അതിനുള്ള സാഹചര്യം അങ്ങോട്ട് ഒത്തു കിട്ടിയിട്ടില്ലേനും. അതിൽ പിന്നെ ഞായറാഴ്ച ദിവസം പെമ്മക്കളും വിരുന്ന് വന്നപ്പോൾ ഒന്നും നോക്കിയില്ല. 13 കിലോ കോഴി കൊണ്ടെന്ന് കാണ്ട്, ആളെണ്ണം കണക്കാക്കി കാണ്ട്, ഒരു പാകത്തെ വലുപ്പത്തിലാക്കി കണ്ടം പെട്ടി കാണ്ട് ഇങ്ങോട്ട് ചുട്ടുക്കുകയാണ്. അപ്പൊ എന്തായാലും പെരയിലുള്ള ഒരുവിധം പണിയെ കണ്ട് ഒരുക്കി വെച്ചിക്കണ്. തക്കാളിയോട് താളിച്ചിക്കുകയാണ്, പിന്നെ ലേശം പയറുപ്പേരിയും ഒരു 3-4 പപ്പടം അവിടെ പൊരിച്ചവിടെ വെച്ചുകൊണ്ട് വാതിൽ പൂട്ടിയാണ് പോരുകയാണ്. ഇപ്പൊ നമ്മള് പുതിയാപ്പിളക്കാക്ക കാട് വെട്ടാൻ പോയിക്കണ്. ഇനിയിപ്പൊ കോഴി ചുട്ടുകാണ്ടായി വരുമ്പത്തിനൊക്കെ മൂപ്പര് വന്നോളും. കുട്ടികളും 3 ആളും രാവിലെ തന്നെ പോയിക്കാണ്ട് അവിടെ ഹാജരായിക്കണ്. അവിടെ പിന്നെ നല്ല കാറ്റും വീപ്പും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ്, നല്ലൊരു പച്ചപ്പാണ്. അവിടെ വെറുതെ പോയി കുത്തിരിക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ ഒഴിവുണ്ടെങ്കിലൊക്കെ നമ്മളും തന്നെ ഇടക്കൊക്കെ പോകലും ഉണ്ട്. മക്കള് പിന്നെ കളിച്ചാൻ തക്കം കിട്ടിയാ പോരും ഇങ്ങട്ട്, ഒരുക്ക് ഇവിടെ നല്ല തൃപ്തിയാ. അപ്പൊ നമ്മളെ ഉടുക്കേണ്ട എത്തിയപ്പത്തിന് കോഴിയൊക്കെ ഒരു പാകത്തെ വലുപ്പത്തിലാക്കി മുറിച്ച് കൊണ്ടെന്ന് കാണ്ട് ഹെഗ് എന്നാക്കാല പരിപാടിയാണ്. വേണ്ടെ, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വിട്ടു വന്നു. മക്കളെ കോപ്പി റൈറ്റ് ഇട്ടു ഇങ്ങോട്ട് വെക്കി. കുട്ടികളെ ഫോൺ ഏൽപ്പിച്ചു നെജ്ജും കുജ്ജും കളഞ്ഞാ മതി, അത്രേ ഉള്ളു. എന്നെജ്ജ് കളയണം. അതെന്തിനാ അങ്ങനെ ഒക്കെ പറയുന്നത്? അപ്പൊ ഉണ്ണിയാളെ, കോഴിയൊക്കെ നല്ല മട്ടം പോലെ അങ്ങോട്ട് കെഗി എന്നാക്കി കണ്ട് കുറച്ച് സുർക്കി അങ്ങോട്ട് പാർന്നു കൊടുത്തുക്കണ്. പിന്നെ ഒരു പൊടി ഇപ്പം അങ്ങോട്ട് വാരിട്ടുക്കണ്. എന്നിട്ട് കുറച്ച് വെള്ളം പാർന്നു കണ്ട് അതിൽ കുറച്ച് നേരം ഇങ്ങനെ കിടക്കണ. എത്ര പത്, നമ്മൾ ആദ്യമായിട്ടാണ് കോഴി ചുടണ പരിപാടിയൊക്കെ നേരിട്ട് കാണുന്നത്. അപ്പം എന്തായാലും കോഴിയൊക്കെ നല്ല മട്ടം പോലെ അങ്ങോട്ട് ഉസാറായി വരട്ടെ. അതോളം നമുക്ക് കുറച്ച് നേരം ഒന്നും കാത്തു കുത്തിരിക്കണം. ഈ ഒരു സ്ഥലങ്ങളൊക്കെ നമ്മളെ മുന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിക്കണേ. അപ്പൊ നമ്മള് പറഞ്ഞു ഇവിടെ വന്ന് കുത്തിരുന്ന പിരാന്തൊക്കെ ഉണ്ടെങ്കിയാണ് മാറിക്കോളൂ. പഠിച്ചോനെ, നമ്മളെ സഫീക്ക് കുഞ്ഞാങ്ങള അതങ്ങട്ട് ട്രോളിറക്കിയിട്ട് അത് കണ്ടുകാണ്ട് പഠിച്ചോനെ. പുതിയാപ്പിളക്കാക്കി നമ്മൾ ചിരിച്ച് ചിരിച്ച് പണ്ടാറടങ്ങി എന്ന് പറയില്ല, അന്ന മാതിരി ആയി. ഏതായാലും പതിരിങ്ങളെ അപ്പൊ എല്ലാരും ഓരോരോ തിരക്കിട്ട പണിയിലാണ്. എല്ലാരും പാടെ കൂടുമ്പോ എത്ര തോന പണി ഉണ്ടെങ്കിലും അതൊന്നിപ്പോ ഒരു കതിയടല്ലോ. അപ്പൊ ഒരാള് തിരിച്ചുവിട്ടാൻ വേണ്ടി നിന്നിക്കണ് അടുപ്പൊക്കെ പൂട്ടിക്കാണ്ട്. ഓരോരുത്തർ ഉള്ളി ഒഴിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ അതിന്റെ അടി കൂടെ കടന്നുകാണ്ട് ഓരോ രസങ്ങളൊക്കെ ഒപ്പിച്ചിനും ഉണ്ട്. അപ്പൊ തന്നെ ഒരാള് ഇഞ്ചിയും വെളുത്തുള്ളിയും വച്ചുളകം ഒക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കരക്കാൻ വേണ്ടി നിക്കാണ്. ഈ സമയൊക്കെ ആയപ്പോ നമ്മളെ കോഴി ഇപ്പം സുർക്കിയും പാർനാട് വെച്ചിട്ട് കുറച്ചേരം ആകും ചെയ്തിക്കണ്.
അപ്പൊ ഇതൊക്കെ മാണ്ടിയ മസാല, വല്ലുള്ളി, ഇഞ്ചിയും പച്ചമുളകും തക്കാളി ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നല്ല മട്ടം പോലെ അങ്ങോട്ട് അരച്ചെടുക്കണം. അപ്പൊ എന്തായാലും ഒരു ട്രിപ്പ് അരച്ചു കാണ്ട് ഈ ഒരു ചെമ്പട്ടിക്കാണ് മാറ്റി കൊടുത്തുക്കണ്. രണ്ട് വട്ടായി കണ്ടാണ് നമ്മളിപ്പോൾ അരക്കണതേ. ഒക്കെ പാടിട്ടുണ്ട് അരച്ചാലും ഉണ്ട് അരഞ്ഞു കിട്ടൂല. പിന്നെ അരക്കണ സമയത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ടുകാണ്ട് വേണിട്ട് അരക്കാൻ. ഇന്നെങ്കിലേ നമ്മളെ മസാലക്ക് നല്ലൊരു മണവും ഗുണമൊക്കെ കിട്ടുള്ളൂ. ഇത് ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് ആളെ, നമ്മളെ നമുക്ക് നിൽക്കായിട്ടാണേ. പിന്നെ ഇപ്പൊ എല്ലാരും പാടം കൂടുമ്പളേ ഓരോ വറ്റില കഞ്ഞിയാണ് ഒപ്പം കുത്തേന്ന് കുടിച്ചണെന്നുണ്ടെങ്കിലും അതിന്റെ രസം വേറെ തന്നെയാണ്. എന്താ സംഭവം? എന്താണ് അതെന്താണ് അരച്ചത്? ഇങ്ങനെ ശരി. അപ്പോ അപ്പൊ ഇന്നയാളെ ഞമ്മക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിക്കാണ്ടേ അരച്ചച്ച ഉള്ളിയും തക്കാളിയും ഒക്കെ ഉണ്ടല്ലോ, അതിക്ക് നല്ലോണം കുറച്ച് കാശ്മീരി മുളകും പൊടി അങ്ങനെ ഇട്ട് കൊടുത്തുക്കണ്. അത് പിന്നെ നല്ല കളറാണല്ലോ കാണാന്, വല്ലാതെ അങ്ങോട്ട് എരിവ് ഉണ്ടാവൂല. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി, അന്നാ മാതിരി ഗരം മസാല, പെരിഞ്ചീരം, കുരുവളകിന്റെ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ അതിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് തിരുമ്പി കോയമ്പി അങ്ങോട്ട് എടുക്കണം. അപ്പൊ ഈ മസാല നല്ലോണം അങ്ങോട്ട് തിരുമ്പി കോയമ്പണ രണ്ട് കൊജ്ജുങ്ങൾ കാണില്ലേ, ആ രണ്ട് കൊജ്ജ് ചിലപ്പോ നിങ്ങൾ വണ്ടൂര് ലേസി പോയാൽ കാണാൻ പറ്റൂട്ടോ. എടുക്കണ പണിമക്കല്ല ചെറുക്കന്മാർക്ക് ശ്രദ്ധ, വീഡിയോയിൽ ഉൾപ്പെടുമോന്നില്ലതാ ഉൽക്കില്ല പേടി. ഞമ്മക്ക് പിന്നെ പുതിയാപ്പിളകാക്ക അങ്ങനെ അജ് വീഡിയോന്റെ മുന്നിൽ വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഞമ്മള് വരാത്തത്. ഓൽക്ക് ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ലല്ലോ, ചൊഗുരാണ് വന്നൂടെ. അപ്പൊ ഇഞ്ചെ കൂട്ടുകാർക്ക് ഓലെ കാണണമെന്നുണ്ടെങ്കിൽ നേരെ വണ്ടൂര് ലേസിക്ക് അങ്ങോട്ട് പോയിക്കോളി. അപ്പൊ എന്തായാലും ഓ നല്ല മട്ടം പോലെ മസാല ഒക്കെ ഉസാറാക്കി വെച്ചിങ്ങണ്. ഇങ്ങോട്ട് പിന്നെ കോയിമ ഉപ്പും പുളിയും പിടിച്ചാൻ വേണ്ടി നല്ലോണം വരട്ട് കൊടുക്കുകയാണേ. ഞമ്മക്ക് പിന്നെ ഇന്നത്തെ ദിവസം ഇതിൽ നിന്നൊരു ഒഴിവ് കിട്ടിയിക്കാണ്. ഓൽക്കന്നെ അതിന്റെ മട്ടം പോലെ അറിയും. പിന്നെ ഞമ്മൾ അതിന്റെ ഇടയിൽ കൂടെ കടന്ന് ഇങ്ങനെ മുട്ടി തിരിഞ്ഞ് നിൽക്കണ്ടല്ലോ. ഞമ്മള് വീഡിയോ അങ്ങനെ ഉസാറാക്കി എടുത്തുക്കാണ്. അപ്പൊ എന്തായാലും ഓരോ കോഴി കണ്ടോ എടുത്തുകാണ്ട് നല്ല മട്ടം പോലെ അങ്ങോട്ട് വരിഞ്ഞ് ഉസാറാക്കി എടുത്തുക്കണ്. ഇനി മസാല നല്ലോണം അങ്ങോട്ട് തേച്ച് പൊടിപ്പിച്ചണം. എന്നിട്ട് കുറച്ചേരം കഴിഞ്ഞിട്ടാണ് ബാക്കിയില്ല പരിപാടി. കുട്ടികളിങ്ങനെ കാത്തു കുത്തിരിക്കുകയാണ്, എപ്പോഴാ ഇതൊന്നും ആയി കിട്ടുകയെന്നും പറഞ്ഞുകാണ്ട്. അപ്പൊ ഇതിനതിന്റെ ഇടയിൽ കൂടെ നമ്മളെ പുതിയാപ്പിളക്കാക്ക കാട് വെട്ടലൊക്കെ കഴിഞ്ഞ് വന്നിക്കണ്. അപ്പൊ മൂപ്പർക്ക് കഞ്ഞൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിക്കാണ്ട് നമ്മളതിന്റെ ഇടയിൽ കൂടെ കയറി പോരും ചെയ്തീനും. അപ്പൊ എന്തായാലും നമ്മളെ കോഴിക്ക് മസാല തേച്ച് പൊടിപ്പിച്ചണ പരിപാടിയൊക്കെ കഴിഞ്ഞ് കിട്ടിയിക്കണ്. ഇനി കുറച്ച് മസാല ബാക്കിയുണ്ട്, അത് ആ ഫ്രിഡ്ജിക്കാണ് കയറ്റി വെക്ക. ഇനിയിപ്പൊ കോഴിക്കണ്ടൊക്കെ നല്ലോണം ഉപ്പും പുളിയും പിടിച്ചിട്ടുള്ളൂ, ബാക്കിയില്ല പരിപാടി. എന്നാ പിന്നെ നമുക്ക് ഔത്തുകൂടെ ഒന്ന് പോയോക്കാം. എന്തൊക്കെ ഒരു വെച്ചുണ്ടാക്കിക്കണൊക്കെ നോക്കട്ടെ. അപ്പൊ നല്ല ഉണക്കമീൻ പൊരിച്ചിക്കണ്. ഏത് ഇറച്ചി മീനും ഉണ്ടെങ്കിൽ ഇഞ്ചെ വലിയ മൂത്തച്ചി താത്താക്ക് ഉണക്കമീൻ അങ്ങോട്ട് കിട്ടണം. പിന്നെ കുറച്ച് മത്തി അവിടെ മുളകിട്ട് വെച്ചിക്കണ്. പിന്നെ നല്ല ഇറച്ചിയും പുളിയും വെച്ചതുണ്ട്. പിന്നെ ആർക്കും ആണെങ്കിലും എപ്പോഴും വളമ്പി തിന്നട്ടോ, അവനാന്റെ പെരന്റെ മാതിരി തന്നെയാണ് ഇവിടെ വന്നാ തോന്നുക. ദത്താപ്പ ഈ ചട്ടിയിൽ മുരിങ്ങ അവിടെ തുഴച്ച് വെച്ചിക്കണ്. പോരാത്തതിന് ലേശം പയറുപ്പേരി ഉണ്ട്. ഒന്നായിട്ട് അങ്ങനെ മേലക്കുമേലെ വെച്ച് കൂട്ടിക്കൊന്നല്ല കേട്ടോ, അത് ഒന്നൊരാൾക്ക് പറ്റുമ്പോ ഒന്നൊരാൾക്ക് പറ്റൂല, അങ്ങനെ വെക്കണതാണേ. പിന്നെ ഇപ്പൊ പെമ്മക്കളൊക്കെ വന്നതും അല്ലേ. മുത്തുവസിന് പിന്നെ മുഖം കണ്ടാലും കുഴപ്പമില്ല, നിങ്ങളെ പോലത്തെ ആൾക്കാർ തന്നെയാണ് വീഡിയോ ഒക്കെ ഇട്ട് കാണ്ട് ഇങ്ങനെ ജീവിച്ചത്. നിങ്ങളൊക്കെ മടിയാട്ടി കൂത്തിരുന്നോളി. ഏത് നിങ്ങളാരിയപ്പ ഞാന് ഇനി അതിനെ അയച്ച തന്നെ അൽഹംദുലില്ലാഹ് കുത്തിരിക്കാണ്. അതന്നെയാണ്. അപ്പൊ ഇയാളെ ഞമ്മളെ കോയിമക്ക് നല്ലോണം ഉപ്പും പുളിയൊക്കെയാണ് പൊടിച്ചിക്കണ്.
ഇനി ഓരോന്നോരോന്ന് ഈ ഒരു സാധനത്തെ മക്കാണ് എടുത്ത് വെക്കണം ഞമ്മക്ക്. ഞമ്മക്ക് പിന്നെ ചുട്ട കോഴി എന്ന് പറയണത് വലിയൊരു തൃപ്തി ഒന്നും ഇല്ലേ. എന്തായാലും ഇന്നത്തെ ദിവസം ഒരു കണ്ടം തിന്നോക്കണം. നാല് വരിക്ക് വെരി ബ്യൂട്ടിഫുൾ പീപ്പിൾ. അന്ന് തിരിച്ചു കടത്തി കൊടുത്ത എണ്ണ എങ്ങനെ തേമ്പി കൊടുത്ത പൈമേ ഞാൻ പോകട്ടെ. അങ്ങനെ നമ്മള് കോയൊക്കെ ചുടുണീന്റെ അടിയില് ഇടക്ക് ഇങ്ങനെ പെരിയിൽ പോയി വരുന്നുണ്ടേ. പുതിയാപ്പിളകാക്ക് ഓരോ ആവശ്യം പറഞ്ഞ് വിളിച്ചിട്ടുണ്ട് അതെവിടെ ഇതെവിടെ എന്നൊക്കെ ചോദിച്ചു കാണ്ട്. അങ്ങനെ ആ ആവശ്യങ്ങളൊക്കെ നിറവേറ്റിക്കാണ്ട് ഇവിടെ വന്നപ്പത്തിന് ചെറുക്കന്മാര് രണ്ടു ഭാഗം തിരിച്ചു മറിച്ചൊക്കെ നല്ല മട്ടം പോലെ ചുട്ടെടുത്തുങ്ങണ. ഏതായാലും അങ്ങനെ അളക്കല്ലേ. അപ്പൊ എന്തായാലും ഞമ്മളെ കോഴി ചുടണ പരിപാടി ഏകദേശം കജ്ജാനയിക്കണ്. അപ്പത്തിന് മക്കള് പോയിക്കാണ്ട് പൊടുണ്ണിന്റെ ഏലൊക്കെ പൊട്ടിച്ചാണ്. എന്നിട്ട് പിന്നെ ആ ഒരു പൊടുണ്ണിന്റെ ഇലയ്ക്ക് ഓരോ കണ്ടം കോഴിയും പിന്നെ കുറച്ച് തക്കാളി സോസും ബ്രെഡും എന്താ രസം എന്ന് പറയും. ഒക്കെപ്പാടെ കുത്തിരുന്ന് തിന്നാനേ. നജ്മലേ ഇങ്ങോട്ടോക്ക് ഇങ്ങനെ ഇങ്ങനെ ആട്ട്. ഞമ്മളെ സാരു പിന്നെ ഒയിഞ്ഞങ്ങട്ട് പൊയ്ക്കാണ് കേട്ടോ. ഇങ്ങോട്ട് സ്വസ്ഥമായിട്ട് കുത്തിരുന്ന് തിന്നാണ്. ഓ പിന്നെ രണ്ടാമതും ചോദിച്ചു വാങ്ങി തിന്നെന്നാണ്. നല്ലോണം പറ്റിക്കണ ഏതായാലും. ഇങ്ങോട്ട് പിന്നെ നല്ല ഉസാറായിക്കാണ്ട് അവൻ്റെ അപ്പച്ചക്കില്ലത് കൊണ്ടുപോയി കൊടുക്കുകയാണേ. പൊന്നാര മക്കളെ നിങ്ങളോട് പറയാം, പുതിയാപ്പിളക്കാക്കാൻ എമ്മത്ത് വിളിച്ചാൽ പോരൂല. അപ്പൊ കാട് വെട്ടി വന്നുകാണ്ട് പറ്റങ്ങട്ട് കൊയങ്ങിക്കാണ്ട് കടക്കുകയാണ്. അതിന് പിന്നെ ഞമ്മളും തന്നെ വല്ലാതെ അങ്ങോട്ട് ഇടങ്ങേറാക്കാൻ വേണ്ടി നിന്നില്ല. മൂപ്പർക്കില്ലതാണ് കൊടുത്തയച്ചേക്കുകയാണ്. ബാക്കിയുള്ളവർ പിന്നെ ഇവിടെ സിറ്റൗട്ട് കുത്തിരുന്ന് തിന്നണുണ്ട്. കുറെ ആൾക്കാർ തിണ്ടുമ്പോ കൂടിയും കസാലി കൂടെ ഒക്കെ ഇരുന്ന് തിന്നണുണ്ട്. പൊടുണ്ണിൻ്റെ ഇല പൊട്ടിച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ വീഡിയോയിൽ ഉൾപ്പെടാൻ താല്പര്യം എല്ലാവരും ഇല്ലാത്തവരും ഇടവേകിക്കാണ്ടാണ് ഇരിക്കണ്. അപ്പൊ പിന്നെ വീഡിയോ എടുക്കുമ്പോ ഓരോരുത്തർക്ക് അത് പറ്റൂല. അപ്പൊ പിന്നെ നമുക്ക് അവിടെ അങ്ങോട്ട് വീഡിയോ എടുക്കാനും ഗതിയേട്. അപ്പൊ എല്ലാവരും പാട് കുത്തിരുന്ന് തിന്നണതൊന്നും ചോക്കിന് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലേ. അങ്ങനെ നമ്മളെ മലപ്പുറങ്ങിച്ചൻ്റെ വീഡിയോസിൽ ഒരു കോഴി ചുട്ടതും അങ്ങോട്ട് ആയി കിട്ടിയെന്ന് പറയാം. എന്നാൽ പിന്നെ നമ്മൾ ഇനി ഇൻഷാല്ലാ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ ഒരു വീഡിയോ ഇഞ്ച എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടുക്കണമെന്ന് കരുതുകയാണ്. ഇഷ്ടപ്പെട്ടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ലൈക്ക് അടിച്ചോളിട്ടുണ്ടെങ്കിൽ ആളെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തോളി. ഇനി ഇൻഷാല്ലാ നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.